Hello Buckley! എ പ്ലസ് ഷുവർ ആക്കാനാണ് നിങ്ങൾ വന്നിട്ടുള്ളതെങ്കിൽ ഇതാ എ പ്ലസ് ഉറപ്പിക്കാനുള്ള ചോദ്യങ്ങളായിട്ടാണ് മിസ് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കടന്നാലോ ഇതാ ഒന്നാമത്തെ ക്വസ്റ്റൻ നോക്കാം ഒബ്സർവ് ദ ഫിഗർ വിച്ച് സ്റ്റേജസ് ഓഫ് മൈറ്റോസസ് ആർ ഇൻഡിക്കേറ്റഡ് മൈറ്റോസസിന്റെ ഏത് ഘട്ടങ്ങളാണ് ചിത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് വാട്ട്ആർ ദേഞ്ചസ് ദാറ്റ് ഒക്വയർ ഇൻ ദ ക്രോമസോംസ് ഡ്യൂറിംഗ് ദി സ്റ്റേജസ് ഈ ഘട്ടങ്ങളിൽ ക്രോമസോമുകളിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദ്യം നോക്കാം നമുക്ക് ആദ്യത്തേത് നമുക്കറിയാലോ ഈ കിറ്റോറിയൽ പ്ലെയിനിലാണ് അറേഞ്ച് ചെയ്ത് ക്രമസോമുകൾ ഉള്ളതെങ്കിൽ അത് മെറ്റാഫേസ് ആണ് ഓർപ്പോസിറ്റ് പോളിലേക്ക് പോവുകയാണെങ്കിൽ അതെന്താണ് അത് അനാഫേസ് ആണ് അപ്പൊ മെറ്റാഫേസും അനാഫേസും അത് ക്ലിയർ ആയി ഇനി എന്തൊക്കെ മാറ്റങ്ങൾ മെറ്റാഫേസിൽ എന്താണ് ക്രോമസോം ഗെറ്റ് അലൈൻഡ് അറ്റ് ദി ഇക്വേറ്റർ ഓഫ് ദ സെൽ കോശത്തിന്റെ മധ്യരേഖയിൽ ക്രോമസോമുകൾ കാണപ്പെടുന്നു ഇനി നമ്മുടെ അനാഫൈസിലോ സിസ്റ്റർ ക്രോമാറ്റിക്സ് ആർ മൂവിങ് ടു ഓപ്പോസിറ്റ് പോൾ അല്ലേ നമ്മുടെ സിസ്റ്റർ ക്രോമാറ്റിക്കുകള് എതിർ ധ്രുവങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് സെറ്റ് സെറ്റാണെങ്കിലും മക്കളെ യെസ് അങ്ങനെയാണെങ്കിൽ ഇത് അടുത്തത് ാണ് പദബന്ധം പദബന്ധിവിൻ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് സൈറ്റോ കൈനസസ് ആണ് കോശദ്രവ്യത്തിന്റെ വിഭജനം എന്ന് പറയുന്നത് സൈറ്റോ കൈനസസ് ആണ് ഡിവിഷൻ ഓഫ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് എന്താണ് എന്താണ് മക്കളെ ന്യൂക്ലിയസിന്റെ ഡിവിഷനെ നമ്മൾ പറയുന്നത് കാരിയോ എന്നാണ് സെറ്റ് മക്കളെ കാരിയോ മക്കളെസസ് ആണ് ഇനി അടുത്തൊരു ചിത്രം നോക്കിക്കേ ഐഡന്റിഫൈ ദ പ്രോസസ് എ ബി ലിസ്റ്റ് ഔട്ട് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ പ്രോസസ് എ ആൻഡ് ബി തന്നിരിക്കുന്ന പ്രക്രിയ ഏതാണെന്ന് കണ്ടെത്തുക വ്യത്യാസങ്ങൾ പട്ടികപ്പെടുത്താനാണ് ഒന്ന് നമുക്കറിയാം സൈറ്റോ കൈനസിസ് ആണ് അല്ലേ നമ്മുടെ കോശത്തിന്റെ വിഭജനമാണ് അത് ഒന്നാമത്തേത് എയിൽ കൊടുത്തിരിക്കുന്നത് ആനിമൽ സെല്ലിലെയും ബിയിൽ കൊടുത്തിരിക്കുന്ന പ്ലാന്റ് സെൽ സസ്യ എന്തൊക്കെയാണ് വ്യത്യാസം എന്ന് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വ്യത്യാസം ഇവിടെ എന്ന് പറയുന്നത് എന്താണ് വാക്യൂൾ ആണ് ഫോം ചെയ്തത് അല്ലെ വാക്യൂൾസ് ഫോം ചെയ്തിട്ട് അപ്പം ഇവിടെ എന്താ ഉണ്ടാവുന്നത് ഇവിടെ വാക്യൂളുകൾ എന്ത് ചെയ്ത് അക്യുമുലേറ്റ് ചെയ്തിട്ട് ഒരു സെൽ പ്ലേറ്റ് ഫോം ചെയ്യുന്നു കോശഫലകമാണ് രൂപപ്പെടുന്നത് കോശഫലകം അതേ സമയത്ത് ആനിമൽ സെല്ലിലോ ആനിമൽ സെല്ലിസ് ഒരു ഫെറോ ഒരു ഫറു അതായത് പ്ലാസ്മ മെംബ്രെയിൻ എന്ത് ചെയ്യുന്നു പ്ലാസ്മ മെംബ്രെയിന് ഉൾ വലിയുന്നു അല്ലേ ഉള്ളിലേക്ക് വലിയ ചെയ്യുന്നത് എന്താണ് കോശ സ്തരം എന്തു ചെയ്യുന്നു ഉള്ളിലേക്ക് വലിയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ആനിമൽസിലെ സൈറ്റോകൈനസിസ് നടക്കുന്നത് പ്ലാന്റ് സെല്ലിലെ സൈറ്റോകൈനസിസ് നടക്കുന്നത് പ്ലേറ്റ്സ് കോശഫലകം രൂപപ്പെടുന്ന വഴിയാണ് അപ്പം ഈ പ്രക്രിയ എന്ന് പറയുന്നത് ഏതാണ് സൈറ്റോകൈനസിസ് ആണ് സൈറ്റോ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം കോശ വിഭജനം എന്ന് പറയാം കോശ വിഭജനം ക്ലിയർ ആയാലോ അപ്പം ഇമ്പോർട്ടൻ്റ് ആണ് മറന്നു പോകരുത് അടുത്ത ചോദ്യം നോക്കിക്കേ അനലൈസ് അനലൈസ സ്റ്റേറ്റ്മെന്റ് ഗിവൺ ഇൻ ദ ബോക്സ് ആൻഡ് അറേഞ്ച് ടേബിൾ സ്യൂട്ടബിൾ മിയോസിസ് തന്നിട്ടുണ്ട് ഇവ തന്നിട്ട് ബോക്സിലുള്ള കാര്യങ്ങളെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം മൈറ്റോസിസിലും മിയോസിസിലേക്കും ഇട്ടാൽ മതി നമുക്ക് നോക്കാം മൈറ്റോസിസ് എന്ന് പറയുമ്പോൾ നോ ചേഞ്ച് ഇൻ ക്രോമസോം നമ്പർ ക്രോമസോമിന്റെ നമ്പറിൽ ചേഞ്ച് ഇല്ല ഒക്വോസിൻ സൊമാറ്റിക് സെൽ അല്ലെ ശരീരകൂശങ്ങളിലാൽ ഉണ്ടാവുന്നത് ഹെൽപ്പ് ഇൻ ദ ഗ്രോത്ത് ഓഫ് ദ ബോഡി കോശ വളർച്ചയ്ക്ക് സഹായിക്കുന്നു മിയോസിസ് ആണെങ്കിലോ ക്രോമസോം നമ്പർ ബിക്കം ഹാഫ് അല്ലെ പകുതിയായി കുറയുന്നു ഒക്കോരംഗ് ദ ജേമിനൽ സെൽ എവിടെയാ ജേർമിനൽ സെൽ അല്ലെ ബീജോത്പാദന കോശങ്ങളിലാണ് ഹെൽപ്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഗാമീറ്റ് ബീജ കോശങ്ങൾ ഉണ്ടാവാൻ സഹായിക്കുന്നു ക്ലിയർ ആയല്ലോ അപ്പം ഇമ്പോർട്ടൻ്റ് ആണ് മൈറ്റോസിസ് മിയോസിസ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസും അടിപൊളിയായിട്ട് പഠിച്ചു വെക്കണം ഷുവാ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഇനി അടുത്ത ചോദ്യം നോക്കിയാലോ നമുക്ക്

തന്നിരിക്കുന്ന കോശങ്ങൾ ഏതാണെന്നും കണ്ടെത്തണം കോശങ്ങൾ ഒന്ന് രണ്ട് എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള ഈ പറയുന്ന കോശങ്ങൾ ഏതാണെന്നും കണ്ടെത്തണം അല്ലെ യെസ് ഇനി വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റേജ് വൺ ആൻഡ് ടു സ്റ്റേജ് ഒന്നിൻ്റെയും രണ്ടിൻ്റെയും വ്യത്യാസങ്ങൾ എന്തൊക്കെയെന്ന് എഴുതണം എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ എന്ന് എഴുതണം അപ്പം നിങ്ങൾ നോക്കിയ മൂന്ന് മാർക്കിൻ്റെ ചോദ്യമാണ് നമുക്കറിയാം ഈ തന്നിരിക്കുന്നത് മിയോസസ് ആണ് ഊനഭംഗമാണ് അല്ലേ ഊനഭംഗമാണ് ഇനി ഇവിടെ നോക്കിയിട്ട് ഊനഭംഗത്തിൽ ഒന്നാമത്തേത് നമുക്ക് കാണാൻ കഴിയും ഇരുപത്തി മൂന്ന് ഇരുപത്തിമൂന്ന് ഉണ്ടാകുന്നത് ഈ ഇരുപത്തി മൂന്ന് എന്ന് പറയുന്നത് ഒന്നാമത്തേത് എന്താണ് ഫീമെയിൽ സെല്ലിൽ ഡിവൈഡ് ചെയ്യുന്നതല്ലേ ഫീമെയിൽ സെല്ലിൽ ജിൽവൈഡ് ചെയ്യുന്ന അപ്പോൾ ഇതെന്താണ് ഓവമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ് പോളാർ ബോഡി വണ്ടവും പോളാർ ബോഡിയുമാണ് ഈ തന്നിട്ടുള്ളത് ഇനി മിയോസിസ് വണ്ണിൽ ക്രോമസോം നമ്പർ എന്താവുന്നു മിയോസിസ് വണ്ണും ടൂവും തമ്മിൽ ഡിഫറൻസ് ചെയ്തുടണം ക്രോമസോം നമ്പർ ഹാഫ് ആവുന്നു ഈ ചാവിൻ ട്വന്റി ത്രീ ക്രമസോം ഒരു ഒന്നിനും ഇരുപത്തിമൂന്ന് ക്രമസോമാണ് ഉണ്ടാവുന്നത് മിയോസിസ് ടുയിലോ നാൽപ്പത്തി ആറ് ക്രോമസോം തന്നെ എന്തായാലും ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നു അവിടെ എന്താണ് ക്രോമസോമുകളുടെ എണ്ണത്തിന് മാറ്റം വരുന്നില്ല അതെന്ത് ചെയ്യുക പ്രോപ്പറായിട്ട് ചെയ്താൽ അപ്പോൾ ക്ലിയർ ആയല്ലോ അപ്പം മീ മിയോസും മൈറ്റോസും തമ്മിലുള്ള ഡിഫറൻസുകൾ എപ്പോഴും ചോദിക്കുന്നതാണ് അതുപോലെ തന്നെ മൈറ്റോസിസ് മിയോസിസ് അത് ശ്രദ്ധിക്കുക അതിൻ്റെ ഫിഗേഴ്സുകൾ ഇമ്പോർട്ടൻ്റ് ആണ് അട്ടിയപ്പൊളിയായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക സോ ഓൾ ദി വെരി ബെസ്റ്റ് ബൈ ബൈ